ഇനി പത്തനംതിട്ടയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് LDF കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന UDFന്റെ പരാതി. ജില്ലാ വരണാധികാരിക്കാണ് DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പരാതി നൽകിയത്. സ്ഥലത്തില്ലാത്തവരുടെ പേരിലും രോഗബാധിതരായി കിടക്കുന്നവരുടെ പേരിലും വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്നുവെന്നാണ് പരാതി. 100,000 കള്ളവോട്ട് ചെയ്യാനാണ് LDFന്റെ ഗൂഢാലോചനയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. പ്രവീൺ പുരുഷോത്തമൻ, 5-10 അല്ല, 100,000 കള്ളവോട്ടിനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ്, വലിയ പരാതിയാണ്. എന്താണ് പരാതിയുടെ അടിസ്ഥാനം? വളരെ ഗൗരവമായിട്ടുള്ള ഒരു പരാതിയാണ് DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ജില്ലാ ഭരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, CPIMന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി 100,000 കള്ളവോട്ടുകൾ ചെയ്യാൻ ശ്രമം നടത്തുന്നു എന്നാണ്. ഇതിനായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ പല കേന്ദ്രങ്ങളിൽ നിർമ്മിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും ഈ ഭരണാധികാരിക്ക് അയച്ച ഈ ഒരു പരാതിയിൽ DCC പ്രസിഡന്റ് കൃത്യമായി പറയുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം UDF നേതൃത്വം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടു. പ്രത്യേകിച്ചും UDF സ്ഥാനാർത്ഥി ആൻഡ്രു ആന്റണി തന്നെ അശ്വമേധം പരിപാടിയിൽ ഡോക്ടർ അരുൺകുമാറിനോട് ഒരു കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി. അതായത്, പത്തനംതിട്ട നഗരത്തിലെ ഒരു ലോഡ്ജ് കേന്ദ്രീകരിച്ച് അവിടെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു യോഗം, രഹസ്യ യോഗം ചേർന്നു. അതിൽ ഒരു CPIM MLA നേതൃത്വത്തിലാണ് ആ യോഗം ചേർന്നത്. കള്ളവോട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള പരിശീലനമാണ് ഈ CPIM MLA നേതൃത്വത്തിൽ നൽകിയത് എന്നായിരുന്നു UDF സ്ഥാനാർത്ഥി ആൻഡ്രു ആന്റണി അരുൺകുമാറിനോട് വെളിപ്പെടുത്തിയത്. അത് വലിയ പരാതികൾക്ക് ഇടയാക്കിയിരുന്നു. UDFന്റെ പ്രത്യേകിച്ചും സ്ഥാനാർത്ഥിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഡോക്ടർ TM തോമസ് ഐസക്കിനും LDFനും പറയാനുള്ളത് ഈ വിഷയത്തിൽ എന്നുള്ളത് അറിയണം. കാരണം വലിയ ആരോപണമാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്, അതായത് പരസ്യപ്രചാരണം തീരാറാകുന്ന വേളയിലാണ് ഇങ്ങനെ ഒരു ആരോപണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകുന്നത്. ഇക്കാര്യത്തിൽ ജില്ലാ ഭരണാധികാരിയുടെ പ്രതികരണം എന്താണെന്ന് അറിയണം. അപ്പോൾ ഈ വാർത്തയുടെ ഫോളോ അപ്പുകൾ എടുക്കും. നമുക്കിതിൽ തന്നെ തിരികെ എത്താം. പ്രവീൺ പുരുഷോത്തമൻ. Thank you.